ജമ്മു കാശ്മീരിലെ ബനിഹാലിൽ നിന്നുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കേരളത്തിൽ കാശ്മീർ എപ്പിസോഡ് 5 ആണിത്. നമ്മളെ ഇവിടുത്തെ ബനിഹാലിൽ നിന്ന് പുതിയൊരു സ്റ്റേഷനുണ്ട്, സങ്കൽഡ എന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് ഒരു ട്രെയിൻ യാത്ര പോകാമാണ് ബനിഹാൽ ടു സങ്കൽഡൻ. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പോ നമ്മളിപ്പോ രാവിലെ ഉള്ളത് ബനിഹാൽ ടൗണിലാണേ. തണുപ്പെന്ന് വെച്ചാൽ നല്ല അന്യായ തണുപ്പാണ് ഇവിടെ. രാത്രിയില് -1 വരെ വന്നു ഇവിടെ. ഇപ്പൊ പകലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇപ്പം 3 ഡിഗ്രിയാണ്. ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ചന്തയാണ് തോന്നുന്നുണ്ട് ചന്ത കേട്ടോ. ഭയങ്കര തണുത്ത കാറ്റാണ്, അതാണ് ഇത്രയും ടെമ്പറേച്ചർ നമുക്ക് കുറവ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര തണുത്ത കാറ്റാണ് കേട്ടോ. ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുക, നമ്മളൊക്കെ ഉണ്ടോ നല്ല അടിപൊളി പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എല്ലാ ടൈപ്പ് പച്ചക്കറി ഉണ്ടോ. ചന്തയാണ് അവിടുത്തെ ചന്ത. ഇവിടെ എല്ലാം പച്ചക്കറി കടകളാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കിങ്ങനെ ഇതേപോലെ തൊടിക്കടകൾ കാണാം. ഇവിടെ എല്ലാ മലയുടെ മുകളിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് സ്നോ ഒക്കെ വീണിട്ടുണ്ട്. അങ്ങ് കാണുന്ന അപ്പുറത്തെ മലയിൽ മുകളിൽ ഫുള്ള് സ്നോ ആണ് കേട്ടോ. ഇവിടെ റോഡില് കഴിഞ്ഞ ദിവസം കണ്ട് മഞ്ഞ് വീണത് ഇവര് കണ്ട് ഇവിടെ സൈഡില് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ, ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടേക്കുന്ന അല്ലാണ്ടാ. അത് ഇപ്പോഴെങ്കിലും ഉരുകി പോത്തൊന്നുമില്ല, കാരണം ടെമ്പറേച്ചർ അത്രയല്ലേ. അത് ഫുള്ള് ചെളിയാണ്, മഞ്ഞ് ഇങ്ങനെ സൈഡിൽ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ. നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ പോവാം. നമുക്ക് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 2.5 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പൊ നമുക്ക് നടന്നു പോവാം നല്ലത്. അപ്പൊ നമുക്ക് പയ്യെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടും കൂടെ പോവാം. നമ്മള് നിൽക്കുന്നതിന് വക്തസ്ഥലയുടെ ഒരു മല ഉണ്ട്. ഡാമിനോട് മുകളിൽ ഫുള്ള് മഞ്ഞ കണ്ടോ, എന്റെ ദൈവമേ ഫുള്ള് മഞ്ഞ്. ഏ ഗൈസ് ഇത് കണ്ടോ, ഇത് ഇന്നലെ രാത്രി എങ്ങാണ്ട് വീണാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇന്നലെ രാത്രി ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. അത് കൊള്ളാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മൾ ഈ ഹൈവേ ശരിക്കും കന്യാകുമാരി ശ്രീനഗർ ഹൈവേ ആണ്. ഞാനത് ഓർത്തില്ല, പെട്ടെന്ന് തലയിൽ വന്നില്ല. കന്യാകുമാരി ശ്രീനഗർ ഹൈവേ ആണിത്. ജമ്മു ശ്രീനഗർ ഹൈവേ എന്നും പറയും. അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ. ഈ ബനിഹാൽ എന്നൊരു ടൗൺ സിറ്റി ചെയ്യുന്നത് 5300 അടിയാണ് സീ ലെവലിൽ നിന്ന്. ഇവിടുത്തെ ആൾക്കാരൊക്കെ രാവിലെ കഴിക്കുന്നതേ ഇവരൊരു കശ്മീരി ചായന്റെ സാധനമാണ്. അതും പിന്നെ എന്തെങ്കിലും മറ്റേ ഒരു ഒരു വികാറില്ലാത്ത ഒരു ബിസ്ക്കറ്റ് ഉള്ള സാധനം, റൊട്ടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. അപ്പൊ ഇവിടെ ബനിഹാൽ ടൗണിൽ അത് മാത്രമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടില് ഏതാണ്ടൊക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലും കഴിക്കാം. ഇതൊരു നദിയാണ്. ഇത് ചെനാബ് നദിയുടെ ഒരു ട്രൈബ്യൂട്ടറി നദിയാണ്. അതിന്റെ പേരൊന്നും മാപ്പിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ ചെനാബ് റിവർ ട്രൈബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. അപ്പോ അതാണ് ഇങ്ങനെ ഒഴുകുന്നത് നമ്മുടെ ബനിഹാൽ ടൗണിൽ കൂടി. എന്താ ഭംഗി നോക്കി ഇങ്ങനെ നീട്ട് കിടന്ന് കിടക്കാം. നമ്മള് നേരത്തെ കണ്ടില്ലേ ആ സെയിം മലകളാണ് കേട്ടോ, ആ സെയിം മലകളാണത്. ഓ അടിപൊളി. നമ്മളങ്ങനെ 4 വരി NH 44 കൂടി നമ്മൾ നടന്നോണ്ടിരിക്കുകയാണ്. ഭയങ്കര കാറ്റ് കേട്ടോ. കാറ്റെന്ന് വെച്ചാൽ അമ്മാതിരി കാറ്റ്, ഇങ്ങനെ തുളച്ച് കയറുന്ന ടൈപ്പ് കാറ്റ കേട്ടോ. അതാണ് ഇത്രയും തണുപ്പ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് കാശികൊണ്ട് വന്ന സ്ഥലത്തേക്ക് 16 കിലോമീറ്ററും ശ്രീനഗർ 88 കിലോമീറ്ററും. ഇവിടെ ഒരു പവൻ കുമാർ വൈഷ്ണവരാബാൻ എന്നൊരു കടയുണ്ട്. നമുക്ക് അവിടെ കയറി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമുക്ക് പൊറാട്ട കിട്ടി. പൊറാട്ടയോടെ നമുക്ക് ആലു മട്ടറാണ് തിന്നു. ആലു മട്ടറും പിന്നെ ഒരു പിക്കിളും ഉണ്ട്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല വലിയ പൊറാട്ട കണ്ടോ, ഇതുകൊണ്ടും വലിയ ആന പൊറാട്ട. ഇത് കഴിച്ചാൽ വയറുന്നറിയും, നല്ല രുചിയുണ്ട് കേട്ടോ. കറിയാണെങ്കിലും സൂപ്പർ. നമ്മൾ ആ വലിയ പൊറാട്ട കഴിച്ചാൽ ആകെ 50 രൂപയുള്ള കേട്ടോ, ഭയങ്കര ചീപ്പാണേ. അപ്പൊ നമ്മൾ ഇതായിട്ട് റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തി. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തന്നെയാണ് കേട്ടോ ഹോട്ടല്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കയറാനി. ഇവിടെ നിന്ന് ആൾക്കാർ എന്താ ചെയ്യുന്ന അറിയോ, അതായത് ചിലതൊക്കെ ബൈ റോഡ് വരെ ബനിഹാൾ നിന്നിട്ട് അവിടെ നിന്ന് ശ്രീനഗർ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ട്രെയിൻ പിടിച്ചു പോകും. അങ്ങനെ തിരിച്ചും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ട്രെയിൻ ആകുമ്പോൾ വേഗം എത്തുമല്ലോ. ഇതിപ്പോൾ രാവിലെ ബാരമുള്ളയിൽ നിന്ന് വന്ന ട്രെയിനിൽ വന്ന് ഇറങ്ങിയ ആൾക്കാരുടെ തിരക്കായത് കണ്ടാ. ഞാനിവിടെ റെയിൽവേ സ്റ്റേഷന് പുറത്തിരിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് നമ്മുടെ കൗണ്ടറിൽ ടിക്കറ്റ് എടുത്ത് വെക്കാൻ വെച്ച്, കാരണം അതൊരു മെമ്മറി അല്ലേ. UTSന് എടുത്താൽ അതും കാണത്തില്ലല്ലോ പിന്നെ. അതുകൊണ്ട് ഞാൻ പോയി ആദ്യം ചോദിച്ചപ്പോൾ ഒരു സങ്കൽദേരകൾ ടിക്കറ്റ് 12 മണി എൻ്റെ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 11:30 ഉള്ളൂ. അപ്പോൾ ഇവിടെ പുറത്ത് വന്നു. ഇപ്പോൾ ഒരു വണ്ടി വന്നത് ബാരമുള്ളയിൽ നിന്ന് ബനിഹാളിലേക്ക് ഒരു വണ്ടി വന്നത്. അപ്പോൾ അതിന് വന്ന് ഇറങ്ങിയ ആൾക്കാരാണ് ഈ വരുന്നത്. അപ്പോൾ ഇവരെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ടാക്സിക്കാരും ജമ്മു ജമ്മു എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഇഷ്ടംപോലെ. നമ്മൾ പ്ലാറ്റ്ഫോമിൽ കയറി ടിക്കറ്റ് എടുത്തു. നമ്മൾ ഇവിടുന്ന് ബനിഹാൾ ടു സങ്കൽദാൻ പോകാൻ വേണ്ടി 49 കിലോമീറ്റർ ഉണ്ട്. 30 രൂപയാണ് അതായത് നമ്മുടെ വണ്ടി 2-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഇതിപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടാൻ കിടക്കുന്ന വണ്ടികളാണ്. ഇവര് തണുപ്പായതുകൊണ്ട് ഇതിൻ്റെ ഈ ലോക്കോ അവർ ഓഫാക്കുന്ന പേടിയൊന്നുമില്ല. കാരണം ഇത് ഓണായിപ്പില്ലേ, ഓണായില്ലേ പിന്നെ പണിയല്ലേ. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഓണാക്കിയിടും. എന്താ ലുക്കാന്ന് നോക്കിക്കുക അല്ലേ. ഇത് നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ഇത് ബഡ്ഗാം ബനിഹാള് വരെ ആയിരുന്ന ഒരു വിസ്റ്റഡോം ട്രെയിൻ ആണ്. ഇവിടുത്തെ വിസ്റ്റഡോം ട്രെയിനിന്റെ ബുക്കിംഗ് ഒക്കെ വേറെ സൈറ്റിൽ കൂടെ ആണ്. ഇവരുടെ ഒരു സൈറ്റ് ഉണ്ട്, ആ ലിങ്കിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ അവർക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ എന്ത് ബുക്ക് ചെയ്യണം. നമുക്ക് IRCTC സൈറ്റ് വരെ ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഗൈസ് ഇവിടെ സർപ്രൈസ് ആയിട്ട് ഒരു ആൽക്കോ കിടക്കുന്നുണ്ടോ, ലുധിയാന ഷെഡിന്റെ ഒരു WDM3 എനിക്ക് തോന്നിയിട്ട് ഇവിടെ ഇവിടുത്തെ സ്ഥിരം ഐറ്റം ആണെന്ന് തോന്നുന്നു.
എനിക്ക് മിക്ക ഈ വണ്ടി കൊണ്ടുവന്ന അതാണെന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെയാണ് ഇവിടെ ആൽക്കോ കണ്ടിട്ട് നമ്മൾ കണ്ട ലുധിയാനയുടെ. നമ്മളീ പോകുന്ന ഈ സങ്കൽതൻ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഭയങ്കര കാറ്റുണ്ടോ, നിൽക്കാൻ പോയ തണുത്ത കാറ്റ്. ഈ സങ്കൽതൻ സ്റ്റേഷൻ ഓപ്പൺ ചെയ്തത് ഈ മാസം, അതായത് ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ്. അപ്പൊ അന്നാണ് ഈ റൂട്ടിൽ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത്. അന്ന് ഒരു മെമു ട്രെയിൻ വെച്ചിട്ട് അവര് ഒരു ട്രയലർ നടത്തി, അത് ഭയങ്കര സക്സസ് ആയിരുന്നു. അപ്പൊ സങ്കൽതൻ സ്റ്റേഷൻ വരെ ആയി. അതായത് ഇപ്പൊ സങ്കൽതൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ ബനിഹാലിന് കട്ര പോകുന്ന റൂട്ടിലെ ഒരു സ്റ്റേഷനാണ്. ബനിഹാലിന് കാരി, സുംബാർ, അത് കഴിഞ്ഞ് സങ്കൽതൻ, ഈ മൂന്ന് സ്റ്റേഷനേ ഉള്ളൂ, ഈ രണ്ട് സ്റ്റേഷനേ ഉള്ളൂ. 49 കിലോമീറ്റർ ആണ്. ബൈ റോഡ് പോകണമെങ്കിൽ എനിക്ക് ഒന്ന് 70 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇത് ഒരു മണിക്കൂറിലെത്തും. ബൈ റോഡ് പോകുകയാണെങ്കിൽ ഒരു 3-3.5 ചിലപ്പോൾ 4 മണിക്കൂർ എടുക്കും. കാരണം ഫുൾ മറ്റേ വളഞ്ഞ പുളഞ്ഞ വഴികളാണ്. നമ്മൾ ഈ വന്ന പോലത്തെ വഴിയെക്കാട്ട് എക്സ്ട്രീം വഴിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ട്രെയിൻ ഓടുന്നതൊക്കെ അവർ ഏത് നിമിഷവും ക്യാൻസൽ ചെയ്യാം. കാരണം വെദർ ഭയങ്കര മോശമാണെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യും. അത് നമ്മൾ പ്രയർ, അതായത് 2-3 ദിവസം മുമ്പ് പറയുന്ന പരിപാടിയൊന്നും ഇല്ല. ഇവിടെ വരുവാണെങ്കിൽ അത് ഇങ്ങനെ ഇവരോട് ചോദിച്ചുകൊണ്ടല്ല അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഇത് വെദർ എപ്പോഴും അവിടെ വേഴ്സ് ആവുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വെദർ വേഴ്സ് ആകുമ്പോൾ ഇവർ ട്രെയിൻ ക്യാൻസൽ ചെയ്യും. ട്രെയിന് പോകാൻ പറ്റാത്ത അത്രയും പ്രശ്നമാണെങ്കിൽ മാത്രം ഈ റൂട്ട്, അതായത് കട്രയിൽ ഇങ്ങോട്ടേക്കുള്ള ആ ഒരു ലിങ്ക് അവർ ഫുള്ള് കണക്ട് ചെയ്യാൽ ശരിക്കും പറഞ്ഞാൽ ജമ്മുവിന് ശ്രീനഗർ പോകാൻ ഒരു പാടില്ല, പെട്ടെന്ന് എത്തും. അപ്പൊ അതൊക്കെ എത്രയും വേഗം കംപ്ലീറ്റ് ആവട്ടെ, ഈ വർഷം കംപ്ലീറ്റ് ആവുമെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ ഈ നിൽക്കുന്നിടമെല്ലാം അങ്ങ് ബാരാമുള്ള വരെ നോർത്തേൺ റെയിൽവേയുടെ ഫിറോസ്പൂർ ഡിവിഷന്റെ കീഴിൽ വരുന്ന ഏരിയ ആണ് ഇതെല്ലാം. ഇവിടെ ബനിഹാൾ സ്റ്റേഷനിൽ ആകെ ഉള്ളത് 3 പ്ലാറ്റ്ഫോമാണ്. ഇതിൽ മിക്കവാറും വണ്ടികൾ വരുന്നത് 1-ലും 2-ലേക്കേ ആയിരിക്കും. ഇപ്പൊ 1-ലിപ്പോ ഈ 2 വണ്ടി അവര് കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ വണ്ടി 2-ലേക്ക് വരുന്നത്. നമ്മുടെ വണ്ടി വരുന്നുണ്ട്, നല്ല തിരക്കാണ് വണ്ടിയിൽ കയറാൻ വേണ്ടി. 04668 എന്നാണ് ഈ ഒരു വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത്. ബാരാമുള്ള ടു സങ്കൽതാൻ എക്സ്പ്രസ് സ്പെഷ്യൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഉണ്ടോ, ICF മെയ്ഡ് ഒരു ഡെമു ആണ്. ഡെമു ഫുള്ള് ക്ലോസ്ഡ് വിൻഡോസ് ആണ് കേട്ടോ. നമുക്ക് ആ തണുപ്പകത്ത് കയറാത്ത രീതിയിൽ ഉള്ള ടൈപ്പ് വിൻഡോസ് ആണ്. നമുക്ക് അപ്പോൾ കയറാം ഇതിനകത്തോട്ട്. ഇറങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയറാൻ. ട്രെയിനകത്ത് നല്ല തിരക്കാണ്, നമുക്ക് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിൽക്കേണ്ടി വരും, കാരണം നല്ല ഫുള്ളാണ് വണ്ടി ഇവിടുത്തെ എല്ലാം. ട്രെയിനകത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. ഇന്റീരിയർ കണ്ടോ, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. നമ്മൾ സാറിന് ടെമ്മൂല് കാണുന്ന പോലത്തെ എല്ലാം അടിപൊളിയാണ്. എനിക്ക് അവിടെ കയറാൻ പറ്റില്ല, കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റേക്ക്. അകത്തോടൊക്കെ പോകാൻ പറ്റുമേ. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ 2017 പണിത റേക്കായത്. ഇവിടത്തേക്ക് വേണ്ടി സ്പെഷ്യലി ബിൽഡ്. കറക്റ്റ് ടൈം ആട്ടോ, നമ്മൾ 12:45 തന്നെ ഇവിടുന്ന് പുറപ്പെട്ടു ബനിഹാളിൽ. പിന്നെ ഫുൾ ടണലിന്റെ കളിയിലാണ്, ഫുള്ള് ടണലും പാലും ഒക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ കണ്ട് ഫസ്റ്റ് ടണലിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടണലൊക്കെ നോക്കി കിടില നോക്ക്, ആ അടിപൊളി അടിപൊളി ടണലല്ല, ഇന്റീരിയറൊക്കെ പൊളി.
നിഹാല വിഗ്രഹത്തിലുള്ള ഫസ്റ്റ് സ്റ്റേഷനിലേക്ക് നമ്മൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലൊക്കെ കണ്ടോ, ആ പൊളി നോക്ക്, എന്താ അല്ലേ, അവിടെ നോക്കാം മലയൊക്കെ കണ്ടോ, ഓ അടിപൊളി. ബനിഹാള് കഴിഞ്ഞപ്പോഴുള്ള ഫസ്റ്റ് സ്റ്റേഷനായ ഖാരി എത്തിയിരിക്കണം. ഖാരി പട്ടാളക്കാരെ എന്തൊക്കെ തോക്ക് മുടിച്ചിരിക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. ഈ സ്റ്റേഷൻ മാത്രം പുറത്തുള്ളതാണ്, സ്റ്റേഷൻ അപ്പുറം ടണലാണോ, ടണല്, സ്റ്റേഷനിൽ ഇറങ്ങി കയറുന്ന ടണല്, സ്റ്റേഷന് പുറത്തേക്ക് പോകുന്ന ടണല, അങ്ങനെ ഫുൾ ടണലാണ്. ഇവിടെ കുറെ ആൾക്കാർ ഇറങ്ങി, കുറെ ആൾക്കാർ വെണ്ടും കയറുന്നു. എന്ത് അടിപൊളിയല്ലേ, പക്ഷെ മഞ്ഞൊന്നുമില്ല, പക്ഷെ സംഭവം പൊളി എന്തായാലും കേട്ടോ, പൊളി. കാരി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേഷനാണ് സംബർ, കണ്ടോ സംബർ, ഇതാണ് അടുത്ത സ്റ്റേഷൻ. സ്റ്റേഷനെല്ലാം പൊളിയാണ് കേട്ടോ, ഒന്നും പറയല്ല, നല്ല അടിപൊളി റൂട്ടും സ്റ്റേഷനും. എന്തായാലും ഒന്നും പറയല്ല കേട്ടോ, അടിപൊളി. ഇവിടെ താഴെ കേട്ടൊരു ക്യാമ്പ് പോലെ ഉണ്ടോ, അതായത് ഇവിടെ ഈ സ്റ്റേഷൻ പണിത ആൾക്കാർ ഇവിടെ ക്യാമ്പ് ചെയ്തതും അവർ കയറി വരുന്ന റോഡൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അവർ ചെയ്തതാണ്, അവർ ഉണ്ടാക്കിയാണ് ഈ റോഡൊക്കെ, അതാണ് നമ്മൾ ഈ താഴെ കാണുന്നത്. ഒന്നും പറയല്ല, ഇത്രയും മലമോള്, ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു ടെറയില്ലേ, ഇങ്ങനെ ഒരു റെയിൽവേ ട്രാക്കും ട്രെയിനും ഓടിക്കണമെങ്കിലൊക്കെ ഭയങ്കരം തന്നെ. നമ്മുടെ അടുത്ത സ്റ്റേഷൻ സങ്കൽതനാണേ.
ട്രെയിനിൻ്റെ അകം കണ്ടോ എല്ലായിടത്തും ചാർജിംഗ് പോയിന്റ് ഉണ്ട്. ഏതെങ്കിലും ഇവിടെ ഉണ്ട് എല്ലായിടത്തും വീരണ്ടും ചാർജിംഗ് പോയിന്റ് ഉണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാർക്ക് നിൽക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് നിൽക്കാം. ഇങ്ങനെ അടിപൊളി ഇന്ത്യയുടെയാണ് ഈ ഒരു ഡെമോവിൻ്റെ. സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. 2 മണിയാവുന്നതിന് 5 മിനിറ്റ് മുമ്പ് നമ്മളെത്തി. നമ്മൾ ഈ വണ്ടിക്ക് തിരിച്ചു പോകും. അപ്പൊ ഈ വണ്ടിയിൽ കയറാൻ വേണ്ടിയുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. എന്റെ പൊന്നെ എന്തോരം ആൾക്കാരാണ് നോക്ക്. നമ്മൾ ഈ പോകാൻ പോകുന്ന വണ്ടിയില്ലേ, ഇത് ഇന്ന് ഇവിടെ നിന്ന് ശ്രീനഗറിലെ ബാരമുള്ളക്കുള്ള ലാസ്റ്റ് വണ്ടിയാണ് കേട്ടോ. തിരിച്ചു പോകാനുള്ള ക്യൂ നോക്കിയേ, ക്യൂ അല്ല ഇടിയാണ് ഇവിടെ കണ്ടോ. ചെറിയൊരു ഫോബിയാണ്, ഭയങ്കര തിരക്കാണ്. നമ്മളപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുകയാണ്. ഇവിടെ UTS ഒന്നും ആയിട്ടില്ല കേട്ടോ, ഇവിടെ കൗണ്ടർ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ രാവിലെ 7:25 2 രൂപ മാത്രമേ ഉള്ളൂ വണ്ടി ബനിഹാൽ ഭാഗത്തേക്ക്. സങ്കൽദാൻ സ്റ്റേഷൻ കണ്ടോ, സങ്കൽദാൻ സ്റ്റേഷൻ, ഇതാണ് സങ്കൽദാൻ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത്. 20-ാം തീയതി ആണ് ഈ ഒരു ലൈൻ അവർ ഓപ്പൺ ചെയ്തത്. ഈ ഒരു സ്റ്റേഷനും കൊള്ളാം കേട്ടോ. തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുത്തു. സങ്കൽദാൻ ടു ബനിഹാൽ 30 രൂപ. ചിനാബ് വാലിയിൽ നമ്മുടെ റംബാൻ ജില്ലയിൽ ഉള്ള ഒരു സ്ഥലമാണ് ഈ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സങ്കൽദാൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേഷനിൽ 3 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. അടിപൊളിയായിട്ടോ ഈ സ്ഥലമൊക്കെ. നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരണം. നമ്മുടെ ഹിമസാഗർ എക്സ്പ്രസ് ഒക്കെ ഈ USBRL പ്രൊജക്റ്റൊക്കെ ലിങ്കൊക്കെ കഴിഞ്ഞാൽ ശ്രീനഗറിലേക്കൊക്കെ എക്സ്റ്റ് ചെയ്താൽ നമുക്ക് ഈ വഴിയൊക്കെ പോകാം. വരുമായിരിക്കും അല്ലേ ഹിംസാഗറൊക്കെ ഇങ്ങോട്ടേക്ക്. ഇവിടെ നിന്ന് നേരെ പോയ നമ്മുടെ ചെനാബ് പാലം കയറി രണ്ട് മൂന്ന് സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷൻ കഴിഞ്ഞ് ചെനാബ് പാലം കയറി ഇറങ്ങി കുറച്ചുകൂടെ പോയാൽ കട്ടർ എത്തി. പിന്നെ അവിടെ നിന്ന് നേരെ പോകാം. അപ്പോൾ ആ ഒരു ലിങ്ക് കണക്റ്റ് ആയി കിട്ടാനാണൊരു താമസം വരുന്നത്. മിക്കവാറും ഈ വർഷം കഴിയും. ഈ ഡെമോനകത്ത് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ടോയ്ലറ്റിൻ്റെ ഡോറിന് ഈ സാധനം അവർ എന്താ വെൽഡ് ചെയ്ത് വെച്ചേ. എന്താ നടക്കുന്നത്, ചിലപ്പോൾ വർക്ക് ചെയ്യത്തില്ലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണും. അതായിരിക്കും സങ്കൽദാനിലേക്ക് മണ്ണിലൂടെ ട്രെയിൻ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടില്ല, അതൊക്കെ ഫേക്ക് ആട്ടോ. അത് വെറുതെ ആണ്. ഈ നമ്മൾ വരുന്ന വഴിക്കാണെങ്കിൽ അങ്ങനെ പ്ലെയിൻ ആണുള്ള സ്ഥലമൊന്നും കണ്ടിട്ടില്ല. ഫുള്ള് ടണലല്ലേ. അപ്പോൾ അത് ഫേക്കാണ്. ടൈമിംഗ് ഒക്കെ പക്ക കേട്ടോ. കൃത്യ 2 രൂപയാണ് നമ്മൾ ഇവിടുന്ന് സങ്കൽദാനിൽ പുറപ്പെട്ടു. ഇത് കണ്ട ആ ടണലിനകത്ത് ഇൻസ്പെക്ഷൻ നടത്തുന്ന അതൊന്ന് ട്രോളി കണ്ട, ഇലക്ട്രിക് ട്രോളിയാണ്. ഇലക്ട്രിക് ട്രോളി ഇന്ത്യയിലെ മോസ്റ്റ് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു റെയിൽവേ ലൈനാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഉദംപൂർന്ന ഈ ബാരമുള്ള വരെയുള്ള ഈ ഒരു ലൈന്. ഇതിൽ തന്നെ എല്ലാം ലാർജ് വിൻഡോസ് ആട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം എല്ലാവർക്കും കേട്ടോ. എല്ലാവരും എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എല്ലാവരും കൂടുതൽ ഈ ലൈൻ ആസ്വദിക്കാൻ വന്നവരാണെന്ന് തോന്നുന്നു കേട്ടോ. കൂടുതൽ അതാണ്,
പലരും അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഈ ലൈൻ എപ്പോഴും ഓപ്പൺ ആയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മള് ആ സംബർ എന്ന് പറഞ്ഞ ആ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. സംബർ സ്റ്റേഷനിലേക്കുള്ള റോഡൊന്നും ആയിട്ടില്ല കേട്ടോ. ആ റോഡൊക്കെ അവിടെ താഴെ താഴെ ഇങ്ങനെ പണിത് പണിത് വരുന്നേ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് മണ്ണിട്ട റോഡാ. അങ്ങനെ നമ്മളാണ്ട് മൂന്നര അവർ ഇപ്പം ബന്നികളെത്തി. വണ്ടിയെല്ലാം ടൈമിനാണ് ഓടുന്നത് കേട്ടോ. ഒടുക്കര തിരക്കാണ് ഇവിടുത്തെ ട്രെയിനിലെല്ലാം. നാളെ ഇനി ഭാരമുള്ള എങ്ങനെ പോകുന്നു എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര തിരക്കാണ് ഇവിടുത്തെ, എല്ലാ വണ്ടി ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്ത് നിർത്തുവാണേ. നമ്മള് ബന്നിഹാലിന് സങ്കൽഡാൻ വരെ ട്രെയിനിന് പോയി. പുതിയ റൂട്ടാണ്, 49 കിലോമീറ്ററോളം വരുന്ന റൂട്ടാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ശ്രദ്ധിക്കുന്നു. അടുത്ത വീഡിയോ നമ്മുടെ ബന്നിഹാൽ ഭാരമുള്ള ട്രെയിനിനെയാണ്. 3 മണിക്കൂറോളം യാത്രയുണ്ട് ബനിഹാലിന് ബാരമുള്ളയിലേക്ക്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം രാവിലെ ഇവിടുന്ന് പുറപ്പെടും ബാരമുള്ളയ്ക്ക്. നമ്മൾ ശ്രീനഗറാണ് താമസിക്കുന്നത്. അപ്പോൾ ബാരമുള്ള പോയിട്ട് ശ്രീനഗർ വരും. അപ്പോൾ അതാണ് അടുത്ത വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക, സജഷൻസ് പറയുക. അടുത്ത വീഡിയോ ദിവസം കാണാം. അപ്പോഴേക്കും ബൈ ബൈ.